കേരള ബാങ്കില് ഹമീദ് മാസ്റ്ററിനെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം പാർട്ടിക്ക് അകത്തും പുറത്തും മുന്നണിയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ്. അന്ന് ഇത് ചെറിയ സംഭവം പറയുമ്പോഴും മൂന്ന് ദിവസമായിട്ടും പ്രതിഷേധം കെട്ടടങ്ങുന്നില്ല. പാർട്ടിയുടെ നിലപാട് എന്നതില് അന്ന് പറഞ്ഞു തന്നെയാണോ? അല്ല, പാർട്ടി വ്യക്തമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പാർട്ടിക്ക് അകത്തും മുന്നണിയിലൊന്നും ഒരു പ്രശ്നമില്ല. മുന്നണി കൺവീനർ ബഹുമാനപ്പെട്ട MMS ഇന്നലെ പ്രസ്താവിച്ചല്ലോ, മുന്നണിയിൽ യാതൊരു ഇത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പമില്ലെന്ന് വ്യക്തമായി കൺവീനർ പറഞ്ഞു കഴിഞ്ഞു. മുന്നണിയിലേക്ക് നമുക്ക് വരാം. മുസ്ലിം ലീഗ് ഈ കാര്യത്തെക്കുറിച്ച് പാർട്ടിയുടെ നയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ പിന്നെ സ്റ്റേറ്റ് സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു. ആ സംസ്ഥാന ബാങ്കിൽ 13 ജില്ലകളിൽ നിന്നും ഇടത്. ആ സംസ്ഥാന സഹകരണ ബാങ്ക് നിർത്തലാക്കി, പകരം കേരള ബാങ്ക് വന്നപ്പോഴും ആ സംവിധാനം ഈ ഗവൺമെന്റ് തുടർന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു നിലവിലുള്ള ഒരു സംവിധാനത്തിന്റെ തുടർച്ച വന്നു എന്നത് മാത്രമാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ഒരു വലിയ മാറ്റോ അല്ലെങ്കിൽ പുതിയ സംവിധാനമോ പുതിയ ഏർപ്പാടോ ഒക്കെ ആണെങ്കിൽ ഗൗരവതരമായ ചർച്ചകളും പാർട്ടി ഔദ്യോഗികമായി യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ പേര് സർക്കാർ വന്നു. ആ തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രതിനിധിയെ എടുക്കുന്നുണ്ട്, ആരാണ് പേര് എന്നും പാർട്ടിയോട് ഗവൺമെന്റ് ചോദിച്ചിട്ടില്ല. പാർട്ടിക്ക് ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ചോദിക്കാത്തതുകൊണ്ട് എൻക്വയറി വരാത്തതുകൊണ്ട് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടില്ല. അവർ ആ സംവിധാനം തുറന്നു പോന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് അതിൽ നിയോഗിക്കപ്പെട്ട സഹകരണ രംഗത്ത് ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള അമീർ സാഹിബിനെ തന്നെയാണ്, സംസ്ഥാന സഹകരണ ബാങ്കിൽ ഡയറക്ടറായിരുന്ന അമീർ സാഹിബിനെ തന്നെയാണ് ഗവൺമെന്റ് അതിൽ ഉൾപ്പെടുത്തിയത്. സ്വാഭാവികമായി അങ്ങനെ ഉൾപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചു. ആയിക്കോട്ടെ, തുടർച്ചയല്ലേ നടന്നോട്ടെ എന്ന് താങ്കൾ പറഞ്ഞു, മുനാലി സാഹിബ് പറഞ്ഞു, മറ്റു നേതാക്കളോട് അദ്ദേഹം അറിയിച്ചവരൊക്കെ സമ്മതിച്ചു. അങ്ങനെ തുറന്നു പോയതാണ്. ഇതിൽ മറ്റു ആക്ഷേപങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ഇതൊരു പുതിയ സംവിധാനമല്ല, പുതിയ തീരുമാനമല്ല, നയമാറ്റമല്ല. ഞങ്ങൾ UDF തന്നെയാണ്. എന്താ സംശയം? ഈ UDFനെ നിലനിർത്തുന്ന കാര്യത്തിൽ അക്ഷീണം എന്നിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. UDFൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ. അതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇത് UDF നയത്തിനെതിരാണ് എങ്കിൽ UDFൽ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. UDFലെ ഘടകകക്ഷികൾ ഈ ഗവൺമെന്റ് നൽകിയ ഏതൊക്കെ ബോർഡുകളിലും സ്ഥാപനങ്ങളിലും പ്രതിനിധികൾ ഇപ്പോഴുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ UDFൽ ആലോചിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. UDFൽ ആലോചിക്കാം. UDFന് വിരുദ്ധമായ നയം ഒരിക്കലും മുസ്ലിം ലീഗ് എടുക്കില്ല. UDFൽ ആലോചിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ കേരള ബാങ്കിനെതിരെ കൊടുത്ത ഹർജി ഇപ്പോഴും അതിലും UDFന്റെ ഭരണസമിതിയിലുള്ള കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു വശത്ത് കേസ് നടക്കുന്നു, മറുവശത്ത് ഇതേ ആളെന്നെ ഇതേ പാർട്ടിയുടെ ആളെന്നെ ഭരണസമിതിയാണ്. ഇതൊരു വൈരുദ്ധ്യമുണ്ട്. അല്ല, കേസ് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞല്ലോ. ആ കേസുമായി പോയത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് തന്നെ ആ കേസ് നടത്തുന്നുണ്ട്. ഒരു ഇന്നലെയും കോടതിയിൽ അത് സംബന്ധിച്ച പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ കേസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ് കേസ് തുറന്നു നടത്തും. പക്ഷേ ഇങ്ങനെ കേരള ബാങ്ക് ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ആ ബാങ്കിന്റെ കീഴിലാണ് നമ്മുടെ പ്രാഥമിക സർവീസ് സഹകരണ സംഘങ്ങളൊക്കെ ഉള്ളത്. അതിന് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലത്ത് സംസ്ഥാന സഹകരണ ബാങ്കിലൂടെ നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളും ഇതൊക്കെ വാങ്ങിക്കൊടുക്കാനും ഏകപക്ഷീയമായി കാര്യങ്ങൾ നടന്നു പോകാതിരിക്കാനും ഒരാളവിടെ അനിവാര്യമാണ് എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനി അതല്ല, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. UDFന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ കാര്യത്തിൽ പിടിവാശിയൊന്നുമില്ല. ഇതിലൊരു സംശയമുള്ളത്, ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപ ഇതിനാണ് ചെലവഴിച്ചു കഴിഞ്ഞു, ഇപ്പോഴും സഹകരണ സംഘങ്ങളോട് ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസ് നടത്താൻ വേണ്ടി. അപ്പൊ ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ ഈ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ പി അബ്ദുൽ ഹമീദ് മാഷ് ആരുടെ കൂടെ നിൽക്കും? കേരള ബാങ്കിന്റെ കൂടെ നിൽക്കുമോ അതോ UDFന്റെ കൂടെ നിൽക്കും? UDFന്റെ കൂടെ എന്താ സംശയം? UDFന്റെ കൂടെ നിൽക്കും. അതേ അവസരത്തിൽ കേരള ബാങ്ക് ഏകപക്ഷീയമായി പോയിക്കൂടാ. ഒരുപാട് സഹകരണ ബാങ്കുകൾ കേരളത്തിൽ, പ്രാഥമിക സഹകരണ ബാങ്കുകൾ മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ടല്ലോ, UDF ഭരിക്കുന്നുണ്ടല്ലോ. മലപ്പുറം ജില്ലയിൽ 100-ലേറെയുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. ആ സഹകരണ ബാങ്കുകളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടണം. കേരള ബാങ്ക് ഇപ്പൊ ഏതാണ്ട് യാഥാർത്ഥ്യമാണ്. കോടതി വിധി മറിച്ചു വന്നാലേ അതിൽ എന്തെങ്കിലും പറയാൻ കഴിയും. അപ്പൊ ആ യാഥാർത്ഥ്യത്തിന്റെ ഈ സഹകരണ ബാങ്കുകൾക്ക് അർഹമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കേണ്ടതുണ്ട്. അത് വാങ്ങിക്കൊടുക്കാൻ ഒരാൾ വേണം, അതിന് പരിചയസമ്പന്നനായ ഒരാൾ തുടർന്നോട്ടെ എന്നൊരഭിപ്രായം മാത്രമേ ലീഗ് എടുത്തിട്ടുള്ളൂ. അതിന് ലീഗിന് പിടിവാശിയില്ല. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് എത്തും, അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു.
അത് നേരത്തെ അദ്ദേഹം പോകുന്നതിന് മുമ്പ് സമ്മതം വാങ്ങിയിട്ട് തന്നെയാണ് അമീത് സാഹിബ് ഈ സ്ഥാനം ഏറ്റെടുത്തത്. ഇനി യു ഡി എഫിലും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്താണ് വേണ്ടത് വെച്ചാൽ ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. മുസ്ലിം ലീഗിന് അതിൽ യാതൊരു പിടിവാശിയില്ല. മറ്റ് ഘടകകക്ഷികൾ പറഞ്ഞത് യു ഡി എഫ് ഞങ്ങൾ ചർച്ച ചെയ്തോളാം, ഞങ്ങൾ പറഞ്ഞല്ലോ. അല്ല ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൽ ഇതൊരു യോഗം ചേർന്ന് ഇത് അജണ്ടയായി വെച്ചൊരു ചർച്ച ഉണ്ടായിട്ടില്ല. തങ്ങൾ പോയില്ലേ, അന്നേ പോയില്ലേ, തങ്ങൾ ഇന്നാണ് എത്തുന്നത്. അത് ഇതിന്റെ തുടർച്ചയായതുകൊണ്ട് അത്തരമൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഇപ്പൊ തങ്ങൾ വന്നാൽ ആർക്കും തങ്ങളോട് സംസാരിക്കാനോ? കേസ് വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ബാങ്ക് സ്വതന്ത്രമാകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കോ? അല്ല, കേസ് വിജയിക്കുമ്പോൾ സ്വാഭാവികമായും ജില്ലാ ബാങ്ക് നിലനിൽക്കൂലോ. കേസിന്റെ വിധിക്കനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ അപ്പൊ എടുക്കാം. അതുപോലെ തന്നെ ഈ നവകേരള സദസ്സിൽ നിന്ന് തുടങ്ങുകയാണല്ലോ, ചന്ദ്രികയിലും പിണറായി വിജയന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ കടന്നത്? ഈ യു ഡി എഫും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസ്സൊക്കെ തുറന്നെതിർക്കുന്ന ഒരു പരിപാടിയിൽ അതേ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ലേഖനം ചന്ദ്രിക പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു വൈരുദ്ധ്യമല്ലേ? ഇല്ല, അതിന്റെ അടുത്ത വരി നോക്കിയ ആ നാലാം പേജിൽ തന്റെ രണ്ടാമത്തെ ലേഖനം മുകളിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഒരു ലേഖനം തരികയാണ്, പത്രങ്ങൾക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്ന പത്രസ്ഥാപനമാണല്ലോ, മുഖ്യമന്ത്രിയുടെ ഒരു ലേഖനം സ്വാഭാവികമായും എല്ലാ പത്രങ്ങളിലും ഉണ്ട്, ഞങ്ങളും കൊടുത്തു. പക്ഷെ ആ ലേഖനത്തെ 100% ഖണ്ഡിച്ചുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ലേഖനം അതിന്റെ തൊട്ട് താഴെ മുസ്ലിം ലീഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് വായിക്കണം, വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ. പ്രൊമോഷൻ അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന വന്നാൽ പത്രം കൊടുക്കണ്ടേ? അത് പത്രധർമ്മമാണ്. പക്ഷെ പാർട്ടിയുടെ നയം അതിനോട് തൊട്ട് താഴെ ചേർത്തിട്ടുണ്ട്. ഈ മലപ്പുറത്തെ കോൺഗ്രസിനും പ്രത്യേകിച്ച് പി ടി അജയമോഹനെ പോലുള്ള ആളുകളൊക്കെ ഇതിനെ വലിയ തോതിൽ വിമർശിച്ചിട്ടുണ്ട്. അല്ല, താഴെ തട്ടിലുള്ള നേതാക്കന്മാർ വിമർശിച്ചോട്ടെ, യു ഡി എഫിന്റെ കൺവീനറുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതല്ല, യു ഡി എഫിൽ അത് ചർച്ച ചെയ്യണമെങ്കിൽ മുസ്ലിം ലീഗ് തയ്യാറാണ്, ഒരു സംശയമില്ല. അല്ല, ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പരിശോധിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. പരിശോധിക്കുമ്പോൾ വരുമല്ലോ, ഉണ്ടോ ഇല്ല എന്നുള്ള അറിയാലോ. ഈ പറഞ്ഞ മഹാന്മാരുടെ ഒക്കെ സ്ഥിതി എന്താണെന്ന് ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. തങ്ങൾ എന്നും ആർക്കും കൂടി കാണാലോ, ചൊവ്വാഴ്ച ഒക്കെ അവിടെ കണ്ട ജനക്കൂട്ടങ്ങൾ കാണാൻ. നേതാക്കൾ എപ്പോഴും ഇരിക്കുന്നത്, അതിന് പ്രത്യേക സമയമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. തങ്ങൾ സ്ഥലത്ത് ഏഹ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല.